നല്ല ക്വാളിറ്റി ഉള്ള ഒരു പി സി ബി, നല്ല നിലവാരമുള്ളൊരു പി സി ബി ആണ്. ഈ ഒരു പി സി ബിയുടെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഒരു പി സി ബിയുടെ ക്വാളിറ്റി. നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഓപ്പോക്സി പി സി ബി ആണ് ഈ ഒരു പി സി ബി. ഈ ഒരു പി സി ബി അവർ സോൾഡറിംഗ് മാസ്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ പോലും അവർ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. പിന്നെ തന്നെ ഇവിടെ സാധാരണ പി സി ബി കാണാത്ത പോലെ ചില പി സി ബികളില്ല. ഈ സൈഡ് ഹോളുണ്ട്, ഇപ്പോൾ നാല് ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്കത് ഒരു സ്പേസർ വെച്ചിട്ട് സ്കാമിനകത്ത് പൊക്കി നിർത്താം, ഇല്ലെന്നുണ്ട് സ്പീക്കർ വരുന്ന ഔട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ നിർത്താം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പേസ് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്ന പവർ സപ്ലൈ. ഈ ഒരു പവർ സപ്ലൈ മീൻസ് ഇവിടെ നമ്മൾ സപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമർ എടുത്ത് ഒരു ഡി സി പവർ സപ്ലൈ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട് നേരെ ഈ ഈ ഭാഗത്തോട്ട് കൊടുത്താൽ മതി. എ സി 12012 ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട് നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയോഡ് ഇട്ടിട്ടുണ്ട്. ഈ ഡയോഡ് വഴി ഡി സി കറണ്ട് ഡി സി ആക്കിയിട്ട് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സപ്ലൈ ഇത് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കും എന്നുള്ളത് ഈ ഒരു യൂണിവേഴ്സലിൻ്റെ ബോർഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കിലാക്കാം. റെസിസ്റ്റേഴ്സ്, ഇതിലിട്ടിരിക്കുന്ന റെസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഇതല്ല, ക്വാളിറ്റി അല്ല. എന്നാലും തരക്കേടില്ലാത്ത റെസിസ്റ്റേഴ്സ് തന്നെയാണ് അവർ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ ആംപ്ലിഫയർ ബോർഡും അല്ലെ റിമോട്ട് കിറ്റ് ആംപ്ലിഫയർ ബോർഡുകൾ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന റെസിസ്റ്റർ ഈ ഒരു റെസിസ്റ്ററിനെ കടിയിൽ അല്പം കൂടെ നിലവാരം പുലർത്തുന്നതായിട്ട് കണ്ടു. പക്ഷേ ഇത് ആ ഒരു നിലവാരം ഇല്ല. പക്ഷേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്, ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റെസിസ്റ്റർ ഇതൊക്കെ തന്നെ മതി. അപ്പം അതുകൊണ്ടാണ് അവരിത് ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല, അത്യാവശ്യം നല്ല പി സി ബി ആണ് ഈ ഒരു പി സി ബി, നല്ല പി സി ബി ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് നമുക്ക് അതിൽ നിന്ന് പരിഹരിക്കാം എന്നതേ ഉള്ളൂ. പറയാനുള്ളത് അഞ്ച് ചാനലിന് വേണ്ടി അഞ്ച് റിലേയും പിന്നെ ഒരു സെപ്പറേറ്റ് സബ് ഊഫറിന് വേണ്ടി ഒരു റിലേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന അഞ്ച് റിലേയും 10 ആമ്പിയറിൻ്റെ അഞ്ച് റിലേ ചാനലിന് വേണ്ടിയും സബ് ഊഫറിന് വേണ്ടി 20 ആമ്പിയറിൻ്റെ റിലേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ചില കമ്പനി ബോർഡുകളിൽ ഈ 10 ആമ്പിയറിൻ്റെ റിലേ തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും വരുന്നത്. 10 ആമ്പിയറിൻ്റെ റിലേ എടുത്തിട്ട് ചില റിലേക്കകത്ത് 2 ഔട്ട് വരും. അപ്പോൾ അത് അവർ പരിമിതപ്പെടുത്തി 3 റിലേ വെച്ചിട്ട് 6 ഔട്ട്പുട്ട് അങ്ങനെ കൊടുത്തിരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല, ഏകദേശം ജിടെക്കിനെയാണ് ആ ബോർഡ് അങ്ങനെ വരുന്നത്. അതിന് ഏകദേശം 600 രൂപയാണ് വില. ഈ ഒരു ബോർഡിന് ഏകദേശം 450 വില വരുന്നത്. 450+ കൊറിയറും കൂടെ വരും. അപ്പോൾ ആ ഒരു ഇതിനാണ് വില വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴൊക്കെ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ലാഭം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതെല്ലാം തന്നെ SMD ആണ്, ഇതിൽ നമുക്ക് സാധാരണ കമ്പോണൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് നന്നാക്കി എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് യൂണിവേഴ്സലിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വളരെ കൃത്യമായിട്ട് നന്നാക്കി തിരിച്ചയച്ചുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ലൊരു കാര്യമുണ്ട്. കൂടാതെ തന്നെ സബ് ഊഫറിന് 20 ആമ്പിയർ റിലേ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പവർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 400-500 വാട്ട്സിൻ്റെയൊക്കെ സബ് ഊഫർ നമുക്ക് ഇതിനകത്ത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാട്ട്സ് വരുന്ന സബ് ഊഫറിൻ്റെയൊക്കെ കണക്ഷൻ നമുക്ക് ഇതുവഴി, അല്ലെങ്കിൽ സ്പീക്കർ ഔട്ട്പുട്ട് എല്ലാം നമുക്ക് ഇതിനെ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ മാനേജ് ചെയ്ത് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ ഇപ്പോൾ അറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 450+ കൊറിയറൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വില അറിയണമെന്നുണ്ടെങ്കിൽ ഷനോജേട്ടനെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഐഡിയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങളത് നോക്കിയിട്ട് അവരെ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് കുറ്റങ്ങളായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുറവുകൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒരു കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഇത് ആയതുകൊണ്ട് നമുക്കതൊരു കുറവല്ല. ബാക്കി ഓവറോൾ ഈ സാധനം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് വാങ്ങിത്തരണം എന്നുള്ളൊരു അപേക്ഷയുമായി ഞാൻ വീണ്ടും വീഡിയോ നിർത്തുകയാണ്.